ടാങ്കും നമ്മുടെ ബാത്റൂമും തമ്മിൽ അധികം പൊക്ക വ്യത്യാസം ഇല്ലാത്ത സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ വരും. പല ബ്രാൻഡുകളിലും കോമൺ ആയി വരുന്ന ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഈ NRV ബ്രേക്കാവുന്നതാണ്. പലപ്പോഴും ഇതിൻ്റെ കാസ്റ്റേൺ ഭാഗങ്ങൾ തുരുമ്പ് പിടിക്കുകയും അത് ചെറുതായിട്ട് ബൾജ് ചെയ്യുകയും ഇമ്പലർ അതിൽ ടൈറ്റായി നിൽക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇത് നമ്മുടെ ഈ ടൈപ്പ് മറ്റ് മോഡലുകൾക്ക് വരാറുണ്ട്. ഇനി നമ്മൾ ഒരേ സമയത്ത് രണ്ട് ഷവർ തുറന്നാൽ പോലും ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസിൽ അത് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗണ്ണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാർ വാഷ് ചെയ്യാൻ പറ്റുമോ, ചെടി നനയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. മോട്ടർ ഓൺ ആവാൻ നേരത്തെ ഏകദേശം 3.8 ആമ്പിയറിലാണ് മോട്ടർ സ്റ്റാർട്ടായത്. ഓൾമോസ്റ്റ് 0.8 ആമ്പിയറാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന പമ്പുകൾക്കെല്ലാം സക്ഷൻ സൈഡിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് നോൺ റിട്ടേൺ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒന്നോ രണ്ടോ ബാത്റൂമുകളിലേക്കുള്ള ടാപ്പിലും ഷവറിലൊക്കെ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ, പ്രത്യേകിച്ച് ഒരു 0.5 HP സെഗ്മെൻറ്റിൽ വരുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾക്ക് വളരെ ഡിമാൻഡ് കൂടി നിൽക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് നിങ്ങളൊരു സാധാരണ സിംഗിൾ ഫ്ലോറുള്ള വീടിൽ രണ്ടാമത്തെ ഒരു നില പണിയുകയും നമ്മുടെ ടാങ്കും നമ്മുടെ ബാത്റൂമും തമ്മിൽ അധികം പൊക്ക വ്യത്യാസം ഇല്ലാത്ത സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പ്ലംബിംഗ് പുതിയതായിരിക്കും, നമ്മുടെ അസസറീസ് എല്ലാം പുതിയതായിരിക്കും, പക്ഷേ നമുക്ക് ടാപ്പിലോ ഷവറിലോ ആവശ്യത്തിനുള്ള പ്രഷർ കിട്ടില്ല. അതിനൊരു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വരുന്ന ആ സെഗ്മെൻറ്റിൽ പെടുന്ന ടെക്സ്മോ അക്വോടെക്സ് അക്വോ ഗ്രൂപ്പിൻ്റെ സിൽവർ ബുള്ളറ്റ് എന്ന മോഡലിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്മോ സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്നത് 0.5 HP സെൽഫ് പ്രൈമിംഗ് ടൈപ്പ് പമ്പിൽ ഒരു ഡൻഫോസ് പ്രഷർ സ്വിച്ച് വരുന്ന, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ കോമൺ ആയിട്ടുള്ള മോട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കോർ ലെങ്ത് അധികമായിട്ടുള്ളൊരു മോട്ടറും അതേപോലെ തന്നെ കുറച്ചുകൂടെ ഡിസ്ചാർജ് കൂടുതലുള്ള ഒരു പമ്പുമാണ് നമ്മുടെ കമ്പനി ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയാവുന്നത് പലപ്പോഴും ഇതിൻ്റെ കാസ്റ്റേൺ ഭാഗങ്ങൾ തുരുമ്പ് പിടിക്കുകയും അത് ചെറുതായിട്ട് ബൾജ് ചെയ്യുകയും ഇമ്പലർ അതിൽ ടൈറ്റായി നിൽക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇത് നമ്മുടെ ഈ ടൈപ്പ് മറ്റ് മോഡലുകൾക്ക് വരാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കമ്പനി ഇതിനൊരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബൾജിങ്ങോ റസ്റ്റിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മോഡലിന് വരില്ല. നമ്മുടെ ടാങ്കിൽ നിന്ന് ഒന്നോ രണ്ടോ ബാത്റൂമിലേക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഈ പമ്പ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് പലരും ഇതേപോലത്തെ ചെറിയ മോഡലുകൾ വാങ്ങിച്ച് നമ്മുടെ ടാങ്കിൽ നിന്നുള്ള കോമൺ ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മോട്ടർ ഓണായി ഓഫാവുന്ന കാര്യങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വിച്ചിനും മോട്ടറിനൊക്കെ ലൈഫ് കുറയും. അങ്ങനെ നിങ്ങൾ കോമൺ ലൈനിലേക്കാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു പ്രഷർ ടാങ്കുള്ള മോഡലുകൾ വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈക്ലിംഗ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പെട്ടെന്ന് മോട്ടർ ഓൺ ഓഫ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിന് ആവറേജ് 3 bar പ്രഷറാണ് കമ്പനി പറയുന്ന മാക്സിമം പ്രഷർ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ നോർമലി ഒരു 2-2.5 റേഞ്ചിലായിരിക്കും ഇത് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു 6 inch അല്ലെങ്കിൽ 8 inch ഷവറുള്ള രണ്ട് ബാത്റൂമുകൾ അറ്റ് എ ടൈം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട്. ഇനി ചിലർ ഇത് ഷവർ പാനലിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഷവർ പാനലിലേക്കൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിംഗിൾ ബാത്റൂമിലേക്ക് കണക്ട് ചെയ്താലും അതിൻ്റെ പ്രഷറും ഡിസ്ചാർജ് റേഞ്ചും നോക്കി നിങ്ങളുടെ അസസറി വാങ്ങിച്ചിരിക്കുന്ന സാധനത്തിൻ്റെ പ്രഷറും ഡിസ്ചാർജ് ചെയ്ത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളൊരു പമ്പ് സെലക്ട് ചെയ്യാനായിട്ട്. ഏകദേശം 2.5 ആമ്പിയർ ആണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിസ്ചാർജ് ചെക്ക് ചെയ്യണം, ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ചെക്ക് ചെയ്യണം, ഇതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം. അതേപോലെ ഇതിന് പലർക്കും ഉള്ളൊരു കൺസേൺ ഇതിൻ്റെ സൗണ്ടാണ്, എത്രത്തോളം സൗണ്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ വരുന്ന പമ്പുകൾക്കെല്ലാം സക്ഷൻ സൈഡിലൊരു നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് നോൺ റിട്ടേൺ വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്ന പമ്പുകൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും കുറഞ്ഞ കംപ്ലൈൻ്റ് ഉള്ളത് ടെക്സ്മോഡ NRV തന്നെയാണ്. എങ്കിലും നിങ്ങൾക്കൊരു സേഫ് സൈഡ് എന്ന നിലയ്ക്ക് ഈ ഇതിൻ്റെ കൂടെ വരുന്ന പ്ലാസ്റ്റിക് NRV റീപ്ലേസ് ചെയ്ത് ഇതേപോലെ ഒരു ബ്രാസ് NRV നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. പല ബ്രാൻഡുകളിലും കോമൺ ആയി വരുന്ന ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഈ NRV ബ്രേക്കാവുന്നതാണ്. ടെക്സ്മോയ്ക്ക് അത് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും സേഫായിട്ട് ഒരു NRV ഇടുക. അതേപോലെ തന്നെ ഇതിനൊരു സ്റ്റെയിനറും ആഡ് ചെയ്ത് കൊടുക്കുക. കരടോ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ പമ്പിലേക്ക് എത്താതിരിക്കാൻ സ്വിച്ച് ക്ലോഗാവും, പമ്പടയും. അപ്പോൾ ഒരു സ്റ്റെയിനറോടും കൂടി മസ്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ നെഗറ്റീവ് സെക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ താഴേന്ന് ഇപ്പോൾ ഫുഡ് വാൽവ് ഇല്ലാതെ തന്നെ ഈ മോട്ടർ വെള്ളം വലിച്ച് അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആവും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ടാങ്ക് ഒരേ ലെവലിലാണെങ്കിലും ടാങ്ക് ചെറുതായിട്ട് ഇപ്പോൾ പൊങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ, ടാങ്ക് താഴെ നിൽക്കുന്ന സ്ഥലങ്ങൾ, എങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതായത് നെഗറ്റീവ് സെക്ഷനോ ഫ്ലഡഡ് സെക്ഷൻ, അതായത് പോസിറ്റീവ് സെക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലോ ഈ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വാൽവ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം പ്രഷർ ഇപ്പോൾ കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം 2.5 bar ഈ 2.5 bar റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മോട്ടർ കട്ട് ഓഫ് ആവും. നിലവിൽ ആ മോട്ടർ 2.5 bar സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിതാ പതിയ ലൈനിൽ പ്രഷർ ഡ്രോപ്പ് വന്ന് ഏകദേശം ഒരു 0.7-1 bar ഡ്രോപ്പ് വന്നു കഴിയുമ്പോൾ ആ മോട്ടർ തനിയെ ഓണാവും. ഇനി ഈ മോട്ടറിൻ്റെ കറണ്ട് കൺസപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ 0.1 പറഞ്ഞൊരു എറർ നമ്മുടെ മീറ്ററിന് ഓൾറെഡി ഉണ്ട്. മോട്ടർ ഓണാവാൻ നേരത്തെ ഏകദേശം 3.8 ആമ്പിയറിലാണ് മോട്ടർ
സ്റ്റാർട്ടായത്. ഓൾമോസ്റ്റ് 0.8 ആമ്പിയർ ആണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മളിത് പയ്യെ പ്രഷർ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കറണ്ട് കൺസപ്ഷൻ അതിൽ കൂടും. കാരണം ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പായതുകൊണ്ട് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മാക്സിമം അതിൻ്റെ കൺസപ്ഷൻ കൂടി വരും. 1.6, 1.8 ഓൾമോസ്റ്റ് ഒരു 2 ആമ്പിയർ വരെയാണ് ഈ മോട്ടറിൻ്റെ മാക്സിമം കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇത് ഈ പ്രഷർ പമ്പ് കണക്ട് ചെയ്തിട്ട് ഒരു വലിയ പൈപ്പിൽ കൂടെ, അതിപ്പോൾ നമ്മൾ കണ്ട പോലെ 1 ഇഞ്ച് പൈപ്പിൽ കൂടെ നമ്മളത് കാണാൻ നേരത്ത് വെറുതെ വെള്ളം ഒഴുകി വീഴുന്ന ഒരു ഫീലേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്ര പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയങ്ങളൊക്കെ എല്ലാവർക്കും വരാറുണ്ട്. ഇത് നമ്മുടെ നോസിൽ ചെറുതാകുന്തോറുമാണ് ഇതിൽ കൂടുതൽ പ്രഷർ ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗണ്ണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കാർ വാഷ് ചെയ്യാൻ പറ്റുമോ, ചെടി നനയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടാൽ അറിയാം, നമ്മൾ അതേ ഇത് കണ്ട, അതായത് അതേ പെർഫോമൻസ് ഉള്ള ഒരു മോട്ടറിലേക്ക് നമ്മളൊരു ഗണ്ണ് കണക്ട് ചെയ്യാൻ നേരത്ത് ഓൾമോസ്റ്റ് നല്ല ഒരു പ്രഷറിലത് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം വണ്ടി കഴുകാനുള്ള ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങളൊരു ബാത്റൂമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കഴുകുന്ന ഒരു ആവശ്യത്തിലേക്കും നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്ക് അത്യാവശ്യം നല്ലൊരു പ്രഷർ കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ നോസിലേക്ക് കണക്ട് ചെയ്ത് നോസിൽ സൈസ് ചെറുതാകാൻ നേരത്താണ് നമുക്ക് അതിൻ്റെ ഒരു ആ ഒരു പ്രഷറും ആ മോട്ടറിൻ്റെ ഒരു പൊട്ടൻഷ്യലും നമുക്ക് മനസ്സിലാവുക. നമ്മളിപ്പോൾ നിലവിൽ 6 ഇഞ്ച് 2 ഷവറാണ് നമ്മൾ ഈ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നെഗറ്റീവ് സെക്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു പെർഫോമൻസ് ഡ്രോപ്പ് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. പക്ഷേ അത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ 6 ഇഞ്ച് ഒരു സിംഗിൾ ഷവറാണ് തുറക്കുന്നതെങ്കിൽ നല്ല ഹൈ പെർഫോമൻസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓവർ ഹെഡ് ടാങ്കിൽ നിന്നാകുമ്പോൾ, അതായത് മേളിൽ വയ്ക്കുന്ന ടാങ്കിൽ നിന്ന് താഴെ മോട്ടർ വെച്ച് അത് താഴേക്ക് പമ്പ് ചെയ്യാൻ നേരത്തെ ഇതിലും പെർഫോമൻസ് ഉണ്ടാവും. ഇനി നമ്മൾ ഒരേ സമയത്ത് 2 ഷവർ തുറന്നാൽ പോലും ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസിൽ അത് സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലിനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതിലേക്ക് വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. അതായത് മോട്ടർ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കും. ഇത് പ്രഷർ ലോഡ് ചെയ്താൽ സ്പ്രിങ്ങിൽ ലോഡ് കിട്ടിയാൽ മാത്രമേ ഓഫ് ആവുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ടാങ്കിൽ വെള്ളം ഇല്ലാത്ത സമയത്ത് മോട്ടർ ഓഫ് ആകുമ്പോൾ അതിന് ഒരു ഫ്ലോട്ട് നിങ്ങൾ ടാങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. നമ്മൾ ചെയ്തേക്കുന്ന പോലെ മാക്സിമം നിങ്ങൾ ആ NRV എടുത്ത് മാറ്റി ബ്രാസ് ആക്കുക, അതിനൊരു സ്റ്റെയിനർ കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സ്മൂത്തായിട്ട് കാലാകാലം ഓടിക്കോളും. അതില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളൊരു തുടക്ക സമയത്ത് മെയിൻ്റനൻസ് വന്നില്ലെങ്കിൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ മെയിൻ്റനൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്താ, നമ്മൾ ടാപ്പ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ ലോഡായി കഴിയുമ്പോൾ മോട്ടർ കട്ട് ഓഫ് ആവും. നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മോട്ടർ ഓൺ ആവുകയും ചെയ്യും. ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. 0.5 HP സെൽഫ് പ്രൈമിംഗ് പമ്പിൻ്റെ ഈ ബൂസ്റ്റർ പമ്പിൻ്റെ സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു സെലക്ഷനാണ്, നല്ലൊരു ക്വാളിറ്റിയാണ്. ടെക്സ്മോടെ അക്വാടെക്സ് എന്നുള്ള ബ്രാൻഡിൽ വരുന്ന സിൽവർ ബുള്ളറ്റ് ഏകദേശം 10,000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അഡീഷണലായിട്ട് സ്റ്റെയിനർ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കോസ്റ്റ് അഡീഷണലായിട്ട് വരും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എക്സ്പെരിമെൻറ്റും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.